വിശേഷിപ്പിച്ചാലും അന്നത്തെ കാലത്തെ ഒരു മാറ്റം യുവാക്കൾ കണ്ടത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഒരു ധൈര്യവാൻ യെസ് ഞങ്ങൾ ഇങ്ങനെ പോണം അന്നേ ഒരു വിപ്ലവ ചിന്ത ഒരു റിബൽ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു തീർച്ചയായിട്ടും ഞാൻ അച്ഛൻ ഈ പറഞ്ഞിട്ട് പഴയ കോൺഗ്രസ് ആ കോൺഗ്രസ് ഇന്നില്ലേ തൊഴുതുകൊണ്ട് ഞാൻ പറയും ആ കോൺഗ്രസിനെ കാണാൻ പോലും ഇല്ല ഇന്ന് കേരളത്തിൽ എൻ്റെ അച്ഛനൊക്കെ മഹാത്മാഗാന്ധി വെടിവെച്ച് മരണപ്പെട്ട ദിവസം എല്ലാ വർഷവും ഉപവസിച്ച് വൈകിട്ട് 6 മണിക്ക് നാരങ്ങാ നീര് കൂടും അപ്പം ഞങ്ങളൊക്കെ ചിരിക്കും എൻ്റെ അച്ഛൻ മഹാത്മാഗാന്ധിക്ക് പോലും കാണുമ്പോൾ കഷ്ടം തോന്നും അച്ഛന് 10-65 വയസ്സായില്ലേ ഈ നാരങ്ങാ നീര് കുടിച്ചുകൊണ്ട് അച്ഛന് എത്ര അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് കൈനിക്കര ബ്രദേഴ്സ് അവർ 5 പേരും അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ വളർന്നുകൊണ്ട് എൻ്റെയൊക്കെ വിചാരം കോൺഗ്രസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ഇന്ത്യ ഉണ്ടാക്കിയതൊക്കെയാണ് നമുക്ക് പിന്നെ സ്വയം നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഈ രാഷ്ട്രീയത്തിൽ പല രീതികൾ പല ആൾക്കാർ പല രാഷ്ട്രീയങ്ങൾ പല രാഷ്ട്രീയ അഭിരുചികൾ എല്ലാം ഉണ്ടായെന്നൊക്കെയുള്ളത് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെയായിരിക്കണം ഭരിക്കുന്നവർ എന്നുള്ളത് അതിനകത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഐഡൽസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയുന്നവർ വിരലിലെണ്ണാവുന്നവരെയൊക്കെ ഉള്ളൂ ഇപ്പോൾ അതൊന്നുമില്ല